ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നേരത്തെ സന്ദീപ് അനഘയോട് മുഖം കറുത്ത് സംസാരിച്ചത് മുഴുവനും അനഘ വളരെ വിഷമത്തോടെ അവന്തികയോട് പറയുന്നുണ്ട്. തന്നെ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നതെന്നും ഇപ്പോഴും തന്നെ സ്നേഹിക്കാൻ കഴിയില്ല, തൻ്റെ മനസ്സിൽ ആദരയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനഘയോട് പറഞ്ഞത് അനഘ ഇപ്പോൾ അവന്തികയോട് പറയുന്നു. അവന്തിക അത് കേട്ടിട്ട് പറയുന്നുണ്ട്, അവൻ നിന്നെ സഹോദരിയായിട്ടോ അമ്മയായിട്ടോ അനുജത്തിയായിട്ടോ ഏട്ടത്തിയായിട്ടോ ഒക്കെ കണ്ടോട്ടെ, അവനെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ അതിന് കഴിഞ്ഞില്ല എങ്കിൽ നീ മിണ്ടാതിരുന്നാൽ മതി, സേതുമാധവനും ഈശ്വരനും കൂടി എല്ലാം നടത്തി തന്നോളും. ഒരു രാജാവിനെ പോലെ എല്ലാവരുടെ മുന്നിൽ നിന്നും സേതുമാധവനാണ് നിങ്ങളുടെ കല്യാണം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നിനക്കിനി ഒറ്റ പേടിയും വേണ്ട. സേതുമാധവൻ പറഞ്ഞാൽ അവൻ ഒരക്ഷരം പേടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ല, അത് അവനൊരു കിഴങ്ങനായതുകൊണ്ടാണ്. അത് കേട്ട് അനഘ ചേച്ചി എന്ന് പറഞ്ഞു വരുന്നു. അത് അവൻ മാത്രമല്ല, സേതുമാധവന്റെ എല്ലാ ആൺമക്കളും അങ്ങനെ തന്നെയാ. അപ്പോൾ നന്ദേട്ടനും അങ്ങനെയാണോ എന്ന് അനഘ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു, സന്ദീപിനെ പറഞ്ഞപ്പോൾ നീ തിരിച്ചടിച്ചതല്ലേ അത്? എല്ലാ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ നന്ദൻ എന്ന മകൻ ഉൾപ്പെടെ എല്ലാ ആൺമക്കളും. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ഉടനെ നാട് വിട്ടുപോയ മൂത്ത മകൻ, ഒരിക്കലും ഒരു തരത്തിലും ചേരാത്ത പെൺകുട്ടി, അച്ഛൻ്റെ അവസാനത്തെ വാക്ക് കേട്ട് കെട്ടിയ രണ്ടാമത്തെ മകൻ, ഇപ്പോൾ ഇതാ നിവർത്തികേട് പറഞ്ഞ് സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടാൻ പോകുന്ന മൂന്നാമത്തെ മകൻ. ഇവമാരെയൊക്കെ കിഴങ്ങന്മാരെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? അക്ബർ ചക്രവർത്തിനോ? അത് കേട്ട് അനഘ ചോദിക്കുന്നുണ്ട്, അപ്പോ നന്ദേട്ടൻ പോയതിൽ ഏട്ടത്തി ചേച്ചിക്ക് വിഷമമൊന്നുമില്ലേ? വിഷമം അങ്ങനെ നെഞ്ചുതടിച്ച് കരയുന്ന വിഷമമൊന്നുമില്ല. പിന്നെ ചിലത് അങ്ങനെയാണ്, നമ്മളെ വിട്ട് പോകണം. പോയാലേ നമ്മൾ രക്ഷപ്പെടും. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ നമ്മൾ രക്ഷപ്പെടും. ഒന്ന് ചീഞ്ഞാലേ മറ്റതിനെ വലവാളമാകൂ എന്ന് പറയുന്നത് പോലെ, നന്ദൻ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിന്റെയും സന്ദീപിന്റെയും വിവാഹം ഒരിക്കലും നടക്കില്ലായിരുന്നു. ആദരെ വൃന്ദാവനത്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് സന്ദീപിനെ കൊണ്ട് കെട്ടിച്ചേനെയായിരുന്നു. അപ്പോൾ നന്ദൻ ഇവിടെ ഇല്ലാത്തത് നിനക്ക് ഭാഗ്യമായില്ലേ? അത് കേട്ട് ടെൻഷനോടെ അനഘ ചോദിക്കുന്നു, ഇനി വിവാഹത്തിന് മുന്നേയും കാണാം, അയാൾ കയറി വരുമോ? അത് നീ പേടിക്കേണ്ട, അതിന് ഈശ്വരൻ മാത്രം വിചാരിച്ചാൽ പോരാ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അതെന്താ കാരണമെന്ന് അനഘ ചോദിക്കുന്നു. അതങ്ങനെയാണ്, നീ ഭാരിച്ച കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കേ. നീ ഇനി ഒന്നും ചെയ്യണ്ട, ഏതോ പരസ്യ വാചകം പോലെ ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇത്രയും അഭ്യാസങ്ങൾ ചെയ്തിട്ടും അവൻ ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ഒന്നും ചെയ്യാതിരുന്നാലോ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, നീ ഒന്നും ചെയ്യാതിരുന്നാലും സേതുമാധവൻ അവനെ നിനക്ക് തരും. അയാൾ ഇപ്പം മരിക്കും, ഇപ്പം മരിക്കും എന്നുള്ള പേടി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ആ പേടിയാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. ഇനി നീ അവനെ സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ല, പേടിപ്പെടുത്തിയാൽ മതി, അച്ഛൻ്റെ മരണവും പറഞ്ഞ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സിൽ നീയേ ഉണ്ടാകൂ. എത്ര കൊടികെട്ടിയ പ്രേമം എന്ന് പറഞ്ഞാലും മറ്റൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുന്നത് വരെ അതിൻ്റെ ആയുസ് ഉണ്ടാവും. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ, നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സേതുമാധവന്റെ ചുവരിൽ വെച്ച് നീ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു. എന്നാലും അനഘയുടെ ഒരു വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനോട് സംസാരിക്കുകയാണ് അർച്ചന. സന്ദീപിന്റെ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു, എനിക്കെന്നും ഒരു തീരുമാനം ഉള്ളെടുത്തി, ആരെ എന്തൊക്കെ പറഞ്ഞാലും ആതിരെ പിരിഞ്ഞ് ഒരു ജീവിതം എനിക്കില്ല. ഈ കാര്യത്തിൽ എടുത്തിക്ക് ഒരു കുറ്റബോധത്തിന്റെയും ആവശ്യമില്ല, ഒരബദ്ധം പറ്റിയതല്ലേ, എനിക്ക് മനസ്സിലാവും. എടുത്തി ആതിരയോട് സംസാരിച്ചിരുന്നോ? ഇല്ല, സന്ദീപിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാമെന്ന് കരുതിയെന്ന് അർച്ചന പറയുന്നു. മനസ്സിലായി, അച്ഛൻ്റെ ഈ തീരുമാനത്തോട് ഞാൻ എത്രമാത്രം പൊരുത്തപ്പെടുന്നു എന്ന് വിചാരിക്കാനാണ് എടുത്ത് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. ആദരയ്ക്ക് പകരം അനഘ എന്നല്ല വേറെ ആരും എൻ്റെ ജീവിതത്തിൽ വരില്ല. അങ്ങനെ ഒരു പകരക്കാരിയാവാനല്ല ഞാൻ ആദരയെ സ്നേഹിച്ചത്. കുറേ വർഷത്തെ സ്നേഹബന്ധം ഞങ്ങൾക്കിടയിലില്ല, പക്ഷേ ആദരയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എടുത്തിക്കറിയോ, പരസ്പരം ഇഷ്ടമായതിനു ശേഷം ഞങ്ങൾ നേരെ ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. അവളെ കാണുമ്പോൾ പറയാൻ ഒരായിരം കാര്യങ്ങൾ മനസ്സിൽ ഞാൻ കൂട്ടിവെച്ചിരുന്നു. കുറച്ചു മുന്നേ ഞാൻ ആതിരയോട് സംസാരിച്ചിരുന്നു. കരഞ്ഞ കണ്ണുകളും തകർന്ന മനസ്സുമായി നിൽക്കുന്ന അവളോട് ഞാൻ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടത് എന്നെനിക്കൊരു നിശ്ചയമില്ല. അവളുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ എൻ്റെ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. വേണ്ടപ്പെട്ടവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ആദിയുടെ മുഖത്ത് നോക്കി ഒരു ഉറപ്പ് കൊടുക്കാൻ പോലും ഒരു ഭയം തോന്നുകയാണ്. പരസ്പരം സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഥയുണ്ടാകും, മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഓരോ കഥകൾ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു കഥയായി തന്നെ അവസാനിക്കുകയോ ഏട്ടത്തി? സുഖമില്ലാത്ത അച്ഛന് വേണ്ടി, ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് എന്നെ ആദ്യം നഷ്ടപ്പെടുക ഏട്ടത്തി എന്നൊക്കെ സന്ദീപ് വിഷമത്തോടെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, നീ ഇങ്ങനെയൊന്നും പറയാതെ സന്ദീപെ, എനിക്ക് മനസ്സിലായി നീ എത്രത്തോളം ആദരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. നിനക്ക് അവളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എവിടെയും പോവില്ല.
എടുത്തി മറ്റൊന്നായാലോ എന്ന് ടെൻഷനോടെ സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, അങ്ങനെയാവില്ല. സ്നേഹം കൊണ്ട് വിധിയെ നമുക്ക് മാറ്റാൻ കഴിയുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എടുത്തിക്ക് അറിയാം. അച്ഛനോടുള്ള സ്നേഹവും ആതിരയോടുള്ള ഇഷ്ടവുമാണ് ഇപ്പോൾ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ വലിയ പ്രയാസമാണ്. ഒരു കാര്യം ഞാൻ പറയാം, നീ ഇങ്ങനെ ഒരു തകർച്ചയിൽ നിൽക്കുന്ന സമയത്ത് വേഗത്തൊരു തീരുമാനം എടുക്കരുത്. ആ തീരുമാനം അബദ്ധങ്ങളാവുകയുള്ളൂ. സന്ദീപ് പറയുന്നു, എനിക്കറിയാം എഴുത്തി. ഞാനിപ്പോൾ എഴുത്തിയോട് പറഞ്ഞതൊക്കെ എൻ്റെ മാത്രം സ്വകാര്യ കാര്യങ്ങളാണ്. എൻ്റെ വിഷമങ്ങൾ എൻ്റെ മാത്രം സ്വകാര്യതകളാണ്. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ എൻ്റെ മൂല്യം കുറഞ്ഞു പോവത്തേ ഉള്ളൂ. ഞാൻ എന്താണെന്നും എൻ്റെ മനസ്സിലുള്ള ആതിരയുടെ മനോഭാവം എന്താണെന്നും എഴുത്തിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയെഴുത്തി, ഞാനും ആതിരയും പിരിയേണ്ട സാഹചര്യം വന്നാൽ. അങ്ങനെയൊരു തരവിധിയാണ് ഈശ്വരൻ എനിക്കായി കരുതി വച്ചിരിക്കുന്നതെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഞങ്ങൾ ഒരുമിച്ച് മരിക്കും. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. അതിനെ ആർക്കും തടയാനാവില്ലല്ലോ, പിന്നെ ഒന്നും കാണേണ്ടിയും വരില്ല. എഴുത്തി പറഞ്ഞതുപോലെ അങ്ങനൊരു പ്രവൃത്തി ചെയ്ത് ഞാൻ എൻ്റെ വിധി മാറ്റും, അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് സന്ദീപ് പോകുന്നു. ഒന്നും പറയാനാകാതെ അർച്ചന ഷോക്കായതുപോലെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്ത് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര. അവിടേക്ക് അർച്ചന എത്തി. മോളെ, നിന്നോട് ഞാനൊരു ക്ഷമ പറയാനാ വന്നത്. നീ കണ്ട സ്വപ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ മാപ്പ് പറയുന്നതിൽ അർത്ഥമില്ല എന്നെനിക്കറിയാം. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഞാനാണ് ഏറ്റവും വലിയ തെറ്റുകാരി. ആതിര പറയുന്നു, ചേച്ചി അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ശാപം പിടിച്ച ജന്മമാണ് എൻ്റെയെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ഇങ്ങനെയുള്ള വിധി. അതിനെ മറ്റുള്ളവരെ പഴിച്ചിട്ട് എന്താണ് കാരണം? ഇങ്ങനെയൊരു വിധി നിനക്കുണ്ടാവാൻ ഞാനൊരു നിമിത്തമായല്ലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ കേട്ടതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും കുഴപ്പമാണെല്ലാം. അങ്ങനെ തനിക്ക് പറ്റിയ ആ അബദ്ധത്തിനെ കുറിച്ച് പറയുകയാണ് അർച്ചന ആതിരയോട്. പലതവണ ഇതിൽ നിന്നും ഞാൻ അനഘയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, നിന്നോടും പറയാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ കൊണ്ടായില്ല. ആതിര പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇനി ഒരു ഏറ്റുപറച്ചിലിൻ്റെ ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. ഞാൻ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ മുഖത്ത് നോക്കാൻ മടിച്ചിട്ടാണ്. എൻ്റെ വിവാഹ കാര്യം പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചവർ ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി പോകുന്നത് ഞാൻ നേരത്തെ കണ്ടു. ഞാൻ കാരണമാണ് അവരുടെ എല്ലാം തല താഴ്ന്നിരിക്കുന്നത്. ചേച്ചി കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത് സത്യമാണ്. ആരെ സ്നേഹിച്ചാലും ആ സ്നേഹത്തിൻ്റെ പങ്ക് പറ്റാൻ യോഗ്യതയുള്ളവരായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ യോഗ്യതയില്ലാത്തത് ശരിക്കും എനിക്കാണ്. അർച്ചന പറയുന്നു, അച്ഛൻ നിങ്ങളുടെ കാര്യം അറിയാതെയാണ് ഈ തീരുമാനമെടുത്തത്. നമുക്ക് സാവകാശം അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എന്നാൽ ആതിര പറയുന്നു, വേണ്ട എടുത്തി, ഇനിയും എനിക്കിതിനെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ, കാത്തിരിക്കാനും വയ്യ. അല്ലെങ്കിൽ തന്നെ എന്ത് ഉറപ്പോടെയാണ് ഞാൻ കാത്തിരിക്കേണ്ടത്? നീ ഇങ്ങനെയെല്ലാം നഷ്ടമായതുപോലെ സംസാരിക്കല്ലേ, കുറച്ച് സമയം കൂടി ചേച്ചിക്ക് താ. എൻ്റെ പരിധിയിൽ നിന്നോട് ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ. ഈശ്വരനായിട്ട് കൂടിച്ചേർത്തതാ നിന്നെയും സന്ദീപിനെയും ഒരിക്കലും വേർപിരിയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീയും അങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ തമ്മിൽ അകന്നു പോകില്ല എന്ന് ഭയപ്പെടേണ്ടതില്ല. അതിനൊക്കെ മുകളിലാണ് നിങ്ങളുടെ സ്നേഹം. എത്രയെത്ര പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അതിജീവിക്കുന്നത്. ഞാൻ എന്തായാലും ഒരു തവണ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോവുകയാണ്. തിരക്കിൽ നിന്നും അച്ഛനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടട്ടെ, ഞാൻ സംസാരിക്കാം അച്ഛനോട്. ഈ ചേച്ചിയെ ഒന്ന് വിശ്വസിക്കുമോളെ എന്ന് പറഞ്ഞ് ആതിരയെ അർച്ചന വീണ്ടും സമാധാനിപ്പിക്കുന്നു. ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നിർത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോളിൽ എല്ലാവരും ഇരിക്കുന്നു. സേതു എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാഷിനോട് പറയുന്നു, ഒരു താലി കൂടി വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ വിവാഹം നടത്താമായിരുന്നു, അല്ലേ മാഷേ? അത് കേട്ട് വിഷമത്തോടെ ആതിര സന്ദീപിനെയും സന്ദീപ് ആതിരയെയും നോക്കുന്നു. എന്നാൽ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയുമായി അനഘ നിൽക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത സച്ചിയും സ്നേഹയും അങ്ങനെ തന്നെ. ഒരു വിവാഹത്തിന് ഏറ്റവും അത്യാവശ്യം പരസ്പരം മനസ്സിലാക്കാവുന്ന രണ്ട് ഹൃദയങ്ങളെ കണ്ടെത്തുക എന്നതാണ്. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ വിവാഹം നടത്തണം. അത് കേട്ട് സന്ദീപിനൊപ്പം മറ്റൊരു ചേറിൽ വന്നിരിക്കുകയാണ് അനഘ. അതും ആതിരയുടെ മുന്നിൽ. എന്താ അവന്തിക മോളെ, നിനക്ക് അതിൽ എതിർപ്പില്ലല്ലോ. എന്നെ സേതു അവന്തികയോട് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, എനിക്കതിൽ ഒരു എതിർപ്പും ഇല്ല അച്ഛാ. അച്ഛനെ എന്ത് തീരുമാനിച്ചാലും അങ്ങനെ തന്നെ. നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താം അച്ഛാ. സന്ദീപിന്റെയും അനഘയുടെയും കാര്യത്തിൽ മറ്റാർക്കും എതിരെ അഭിപ്രായം ഇല്ലാതിരുന്നാൽ മതി. മറ്റാർക്ക് എതിരഭിപ്രായം ഉണ്ടാവാനാ? സന്ദീപിനും ആതിരയ്ക്കും പരസ്പരം ഇഷ്ടമുള്ള സ്ഥിതിക്ക് മറ്റാരെന്ത് അഭിപ്രായം പറയാനാ, അല്ലേ മാഷേ? എന്ന് മാഷിനോട് സേതു ചോദിച്ചു. മാഷി ഒരു പരിങ്ങലോടെ, അതെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, അത്രയും മാഷി പറഞ്ഞപ്പോൾ എല്ലാവരും ടെൻഷനോടെ മാഷിനെ നോക്കുന്നു. എന്താ മാഷേ, എന്താണെങ്കിലും പറയുന്ന സേതുവും പറയുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നവരെ യോജിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട്
എന്ന് മാഷി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൽ അവന്തിക ഇടപെടുന്നു. അതുകൊണ്ട് ഇത് വേഗം നടത്തണം, അതല്ലേ മാഷി പറഞ്ഞു വരുന്നത്. മാഷി പറയുന്നത്, ഇപ്പോ അച്ഛന് മനസ്സിലായില്ലേ, പരസ്പരം സ്നേഹിച്ചിരുന്ന സന്ദീപിനെയും അനക്കയും എത്രയും പെട്ടെന്ന് ഒന്നിപ്പിക്കണം, അതാണ് മാഷി ഉദ്ദേശിച്ചത്. പിന്നെയും വൃന്ദാവനത്തിലെ എല്ലാവരും ദേഷ്യത്തോടെ ഇരിക്കുന്നു. സേതു പറയുന്നു, അതാണ് മാഷെ ഞാനും ഉദ്ദേശിച്ചത്. കല്യാണത്തിന് ജാതകം കുറിച്ചില്ലല്ലോ, പിന്നെ അനക്കയുടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അത് കേട്ട് അനക്ക പറയുന്നു, നേരത്തെ ചേച്ചി പറഞ്ഞത് തന്നെയാണ് എന്റെയും അഭിപ്രായം. എല്ലാം അങ്ങള് തീരുമാനിച്ചാ മതി. സന്ദീപിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ടെന്ന് അനക പറഞ്ഞപ്പോൾ സേതു പറയുന്നു, പേടിയോ, എന്ത് പേടി? അനക പറയുന്നു, അത് മറ്റൊന്നും അല്ല അങ്കിൾ, ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടും ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടേയില്ല. ഇനി അങ്ങോട്ട് ഞാൻ സന്ദീപിനെ സ്നേഹിക്കാൻ പോവാണ്, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ. മറ്റാരെക്കാളും സന്ദീപിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും. ആ സ്നേഹം സന്ദീപ് എങ്ങനെ ഉൾക്കൊള്ളും എന്നൊരു ഭയം എനിക്കുണ്ട് എന്നൊക്കെ അനക പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ സന്ദീപ് ആതിരയെ നോക്കുകയും ആതിര സന്ദീപിനെയും വിഷമത്തോടെ നോക്കുന്നു. എന്നാൽ അനക പറഞ്ഞ ഈ വാക്കുകൾ പിന്നെയും ദേഷ്യത്തോടെ കേട്ടിരിക്കുകയാണ് അന സന്ദീപ്. ഇതെല്ലാം കേട്ട ശേഷം സേതു പറയുന്നു, ആതിരയ്ക്ക് അങ്ങനെ ഒരു ഭയവും വേണ്ട. സ്നേഹം എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനുള്ളതാണ്. നമ്മൾ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, തിരികെ പതിന്മടങ്ങായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി സന്ദീപിനെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് അനക്ക പറഞ്ഞപ്പോൾ സേതു പറയുന്നു, വിട്ടുകൊടുക്കരുത്, ഇവൻ നിനക്കുള്ളതാണ്, നിന്റെ മാത്രം. സേതു സന്ദീപിന്റെ അരികിൽ നിന്ന് സന്ദീപിനോട് പറയുന്നു, കണ്ടോടാ, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ നിന്റെ കാര്യത്തിൽ അച്ഛന് തെറ്റു പറ്റിയിട്ടില്ലെന്ന്. ആ സമയം കമല എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വരുന്നു. അനക്ക അനക്കയുടെ അഭിപ്രായം പറഞ്ഞു. ഇനി സന്ദീപ് പറയ, ഞങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ, അനക്കയുടെ അഭിപ്രായം തന്നെയാണോ സന്ദീപിനും? അത് കേട്ട് ഒന്ന് മിണ്ടാതെ ഇരിക്കുകയാണ് സന്ദീപ്. ഒടുവിൽ സന്ദീപ് ഒന്നും മിണ്ടാതെ തന്നെ മുകളിലേക്ക് എഴുന്നേറ്റ് പോകുന്നു. സന്ദീപ് ഒന്നും മിണ്ടാതെ പോയതിൽ ആതിരയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്. അവന്റെ അവിടേക്ക് വന്നിട്ട് പറയുന്നു, വേറൊന്നും കരുതണ്ട കേട്ടോ, ഇതുപോലെ സഭയിൽ നിന്ന് അവനൊന്നും മിണ്ടാറില്ല. പിന്നെ അവന്റെ വിവാഹകാര്യം ചോദിച്ചതിന്റെ ഒരു ജാള്യത ഉണ്ടാകും. മോള് വേണം എല്ലാം ശരിയാക്കി എടുക്കാനെന്ന് അനക്കയോട് സേതു പറയുന്നു. അതൊക്കെ ഞാൻ ഏറ്റുമെങ്കിൽ സന്ദീപിന്റെ കാര്യത്തിൽ ഇനി ആർക്കും ഒരു പേടിയും വേണ്ടെന്ന് അനക്ക പറയുന്നുണ്ട്. വിഷമത്തോടെ പുറത്തേക്ക് പോവുകയാണ് അയൻ. അനൂപ്, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സേതു എന്ന് മാഷും. എന്നാ അയ്യോ ഇന്ന് പോവുകയാണോ? ഇന്ന് രാത്രിയായില്ലേ, നാളെ പോയാൽ പോരെ എന്ന് സേതു പറയുന്നുണ്ട് അവരോട്. പോണം, നാളെക്കുറിച്ച് അത്യാവശ്യമൊക്കെ ഉള്ളതാണ്, ഇനിയിപ്പോൾ വിവാഹമൊക്കെ വരികയല്ലേ, അപ്പോൾ വരാം എന്ന് കമല പറഞ്ഞപ്പോൾ സേതു പറയുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ, എല്ലാ കാര്യത്തിനും മാഷു കൂടി ഒന്ന് മുന്നിൽ വേണം. എന്നാ പിന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോകുന്നു. കരഞ്ഞുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയാണ് അർച്ചന. അഹങ്കാരത്തോടെ അവന്തിക അർച്ചനയെ നോക്കുന്നു. എന്നിട്ട് അവന്തിക അവിടെ നിന്ന് പോയി. വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. പുറത്ത് വളരെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനൂപ് നടന്നപ്പോൾ കമൽ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിനാടാ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്? ഇപ്പോ അതായ കുറ്റം, അവന്റെയും മറ്റവരുടെയും വിവാഹകാര്യം പറയുന്നിടത്ത് ഞാൻ എന്തിനാ? നിനക്കിപ്പോ സമാധാനം ആയില്ലയോടി, നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായല്ലോ നിനക്ക് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മാഷി പറയുന്നു, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ച് അവരെയും കൂടി അറിയിക്കണോ? അനൂപ് ദേഷ്യത്തോടെ പറയുന്നു, അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഇനി എന്തിനാ മൂടി വെച്ച് നടക്കുന്നത്? നഷ്ടം വേറാർക്കും അല്ലല്ലോ, എന്റെ അനിയത്തിക്കല്ലേ. ഇപ്പോ എന്ത് പറ്റിയെന്ന് അനൂപേട്ടൻ പറയുന്നത്? ഒരാളെ സ്നേഹിക്കുന്നതും പിരിയുന്നതും അത്ര വലിയ കുറ്റമാണോ എന്ന് മീര പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, കുറ്റമാണോ കുറ്റമോ അല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്റെ അനിയത്തെ പറഞ്ഞ് പറ്റിച്ചതിനെ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. അനൂപേ, നീ എടുത്തുചാടി ഒന്നും ചെയ്യരുത്, നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അനൂപ് പറയുന്നു, അങ്ങനെ നഷ്ടപ്പെടാൻ എന്റെ അനിയത്തി മരിച്ചൊന്നും പോയിട്ടില്ല. നിലയും വിലയും നോക്കാതെ ഒരുത്തനെ സ്നേഹിച്ചു, പക്ഷേ അവൻ നിലയും വിലയും നോക്കുന്ന ഒരുത്തനായിപ്പോയി. മോളെ, അവൻ നിന്നെ പറ്റിച്ചതാണ്, നമ്മൾ പാവമാണ്. ഇവനെ പോലെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും. ദേ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. ഇത്രയും കാലം താല്പര്യമില്ലാതായിട്ടും എല്ലാത്തിനും ഞാൻ കൂടെ നിന്നു, ഇനിയെങ്കിലും നീ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കണം. അതിന് ടെൻഷനോടെ കേട്ടു നിൽക്കുകയാണ് ആതിര. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.